നല്ലത് പോലെ കഴുകി ഉണങ്ങിയ റാഗി ഞാൻ ഇപ്പോൾ ഇവിടെ വറുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഞാൻ വറുത്ത് കഴിഞ്ഞിട്ട് പൊടിച്ചെടുക്കും പൊടിച്ചെടുക്കുന്നത് രണ്ട് രീതിയിലാണ് ഒന്ന് പുട്ട് പിഴുങ്ങാൻ വേണ്ടി വളരെ നല്ല തരിയോടുകൂടിയും പിന്നെ ഇടിയപ്പത്തിന് ദോശയ്ക്കൊക്കെ വേണ്ടി നല്ല സോഫ്റ്റായിട്ടുള്ള പൊടിയുമായിട്ടാണ് ഇത് പൊടിച്ചെടുക്കാൻ പോകുന്നത് ഇപ്പോൾ കണ്ടോ റാഗിയൊക്കെ പൊട്ടി തുടങ്ങി അങ്ങനെയാണ് ഇത് മൂത്തം നമ്മൾ അറിയുന്നത് ഇതാണ് കറക്റ്റ് പാകം കടുക് പൊട്ടുന്നതുപോലെ പൊട്ടി തുടങ്ങും ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ് നല്ല തരിയോടുകൂടി പൊടിച്ചെടുത്തത് ഇത് രാഗിപ്പുട്ട് പുഴുങ്ങാൻ വേണ്ടിയാണ് കണ്ടോ അതുപോലെ തന്നെ നല്ല പട്ട് പൊടിയായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് ഇടിയപ്പം ഉണ്ടാക്കാനാണ് അല്ലെങ്കിൽ നമുക്കിത് കൊണ്ട് ദോശ ഉണ്ടാക്കാം ഞാനിപ്പോൾ ഇതുകൊണ്ട് ഇടിയപ്പം തയ്യാറാക്കാൻ വേണ്ടിയാണ് ഇതുപോലെ നല്ലതുപോലെ തന്നെ പൊടിച്ചെടുത്തിരിക്കുന്നത് രാഗി ഇടിയപ്പമാണ് ഞാനിപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത് ഇത് ഞാനിവിടെ വീട്ടിൽ വാർത്ത് പൊടിച്ച രാഗിപ്പൊടിയാണ് നല്ലതുപോലെ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഇനി ഒഴിക്കാൻ പോകുന്നത് നല്ലതുപോലെ തിളച്ച് മറിയുന്ന വെള്ളമാണ് ഒഴിക്കുന്നത് ഇതിനകത്ത് ഓൾറെഡി ഞാൻ ഉപ്പിട്ടിട്ടുണ്ട് സാധാരണ മറ്റുള്ള അരി കൊണ്ടുള്ള ഇടിയപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇതും ഉണ്ടാക്കുന്നത് സ്വല്പം നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞ് ഇത് നല്ലതുപോലെ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കണം വെള്ളം കൂടിപ്പോയതുപോലെയൊക്കെ തോന്നും പക്ഷേ വെള്ളമൊന്നും കൂടിപ്പോയിട്ടില്ല ഇത് തണുത്ത് കഴിയുമ്പോൾ ഇത് കറക്റ്റ് പാകമായിരിക്കും ഇപ്പോൾ നമ്മളിത് കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ തണുത്ത് കഴിഞ്ഞപ്പോൾ ആ ഒഴിച്ച വെള്ളമൊക്കെ കറക്റ്റ് പാകത്തിനായിരുന്നു ഇനി നമ്മുടെ ഉണ്ടാക്കുന്ന നമ്മുടെ സേവനാഴിക്കകത്തിട്ട് ഇത് പിഴിഞ്ഞെടുക്കാം ഇപ്പോൾ ഞാനൊരു തട്ടിലോട്ടാണ് ഇത് ഇങ്ങനെ പിഴിഞ്ഞിട്ടിരിക്കുന്നത് ഇത് ഏറ്റവും ചെറിയ ചില്ലിടുന്നതിലും നല്ലത് സ്വല്പം കൂടെ വലിയ ചില്ലിടുന്നതാണ് നല്ലത് ആദ്യത്തെ ഒരു ചെറിയ ആദ്യം ഒരു ചെറിയ ചില്ലിട്ട് നോക്കിയപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഗുരു ഗുരു ഇരാന്നാണ് വരുന്നത് നമ്മൾ അരിയുടെ അത്ര സ്ട്രോങ് അല്ലാത്തതുകൊണ്ട് നമ്മൾ സ്വല്പം കൂടെ വലിയ അക്കിഴുത്ത ഇടുന്നതാണ് നല്ലത് പിന്നെ ഇതിനകത്ത് പഞ്ചസാര ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം ഞാനതൊന്നും ചേർക്കുന്നില്ല പക്ഷേ ഞാനിതിൻ്റെ നടുക്ക് ചേർക്കാൻ പോകുന്നത് ഏത്തപ്പഴം അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങായും തേങ്ങായും ഉണ്ട് തേങ്ങായും ഏത്തപ്പഴം കൂടാണ് ഞാനിൻ്റെ നടുക്ക് ചേർക്കാൻ പോകുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇഡലിപ്പാത്രത്തിൻ്റെ തട്ടിനകത്ത് വെച്ച് ഉണ്ടാക്കാം ഞാനിപ്പോൾ ഒരു സ്റ്റീം ചെയ്യുന്ന തട്ടിനകത്ത് വെച്ചാണ് എടുത്തിരിക്കുന്നത് തേങ്ങായും ഏത്തപ്പഴവും മിക്സ് ചെയ്ത് വേണേലും ചേർക്കാം ഞാനിപ്പോൾ വെറുതെ ഇടുന്നതേ ഉള്ളൂ ആവശ്യത്തിന് തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പഴുത്ത ഏത്തപ്പഴം ഇതിനകത്ത് പഞ്ചസാരക്ക് മധുരത്തിന് ഇഷ്ടമുള്ളവർക്ക് പഞ്ചസാര ചേർക്കാം അല്ലെങ്കിൽ ശർക്കര ചേർക്കാം വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഹെൽത്തിയായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഞാൻ പഞ്ചസാരയൊന്നും ചേർക്കാത്തത് ഏത്തപ്പഴം തേങ്ങയൊക്കെ ചേർത്തതിന് ശേഷം ഞാൻ ഒരു ലെയറും കൂടെ പിഴിഞ്ഞിട്ടിട്ടുണ്ട് ഇനി ഇത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാൻ പോവാണ് ഒരു 20 to 25 മിനിറ്റ് വരെ ഇത് വേവിച്ചെടുക്കണം ഞാനിപ്പോൾ 20 മിനിറ്റ് നേരമായിരുന്നു വെച്ചത് ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട് പിന്നെ വളരെ നല്ല ഹെൽത്തിയോടുകൂടിയ അങ്ങനെ നമ്മുടെ രാഗി ഇടിയപ്പം ഇവിടെ റെഡിയായി നമുക്ക് കഴിച്ചു നോക്കാം ഏത്തപ്പഴമൊക്കെ നല്ലതുപോലെ വെന്തനകത്ത് തേങ്ങയൊക്കെ ചേർന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് കണ്ടോ ഞാനിപ്പോൾ ഉണ്ടാക്കിയ രാഗി ഇടിയപ്പം കുറച്ച് ഞാൻ കഴിക്കാം കേട്ടോ എല്ലാം ഒന്നും ഞാൻ കഴിക്കത്തില്ല കുറച്ച് വേണ്ടേ നല്ല ഹെൽത്തി ആയിട്ടുള്ള രാഗി ഇടിയപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്